നമസ്കാരം എല്ലാവർക്കും ഈക്വൽസിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാം പ്രതീക്ഷിച്ചതുപോലെ തന്നെ IRB കമാൻഡോ വിങ്ങിൻ്റെ നമ്മുടെ സിലബസ് വന്നിട്ടുണ്ട്. നമ്മളെല്ലാം ആകാംക്ഷയോടെ കാത്തിരുന്ന സിലബസാണ്. എന്ത് മാറ്റം എന്നായിരുന്നു നമ്മളെല്ലാം വിചാരിച്ചത്. അപ്പോൾ പ്രതീക്ഷിച്ചതുപോലെ തന്നെ മലയാളം ഇംഗ്ലീഷുകൾ കാര്യമായി തന്നെ ഒഴിവാക്കിയിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് എന്താണെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് കുറേ ആളുകൾ IRB ക്ലാസ്സുകളെക്കുറിച്ച് ചോദിക്കുന്നുണ്ട്. അപ്പോൾ IRB കമാൻഡോയ്ക്ക് വേണ്ടി നമ്മൾ സ്പെഷ്യൽ ബാച്ചുകൾ 25-ാം തീയതി മുതൽ 3-ാമത്തെ ബാച്ച് ഓപ്പൺ ആവുകയാണ്. ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ ഒരു നമ്പർ സ്ക്രോൾ ചെയ്യുന്നുണ്ട്. ഈ നമ്പറിലേക്ക് വിളിച്ചു ചോദിച്ചാൽ മതി. ഇനി നമ്മുടെ സിലബസിലേക്ക് വരികയാണെങ്കിൽ സിലബസിനെ നമുക്ക് ഏകദേശം ഒരു 6 പാർട്ടായിട്ട് നമുക്ക് 4 പാർട്ടായിട്ട് വിഭജിക്കാം. അതിൽ 1-ാമത്തെ പാർട്ടിലാണ് നമ്മൾ വലിയൊരു ടോപ്പിക്ക് വരുന്നത്. അതിന് 25 മാർക്ക് എന്ന് പറയുമ്പോൾ കറണ്ട് അഫയേഴ്സ്, ഇന്ത്യൻ ഹിസ്റ്ററി, ഇന്ത്യൻ ജോഗ്രഫി, അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി, കേരള ജോഗ്രഫി എന്നിങ്ങനെ, അതുപോലെ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നിങ്ങനെ 5 ടോപ്പിക്കുകൾ ഉൾപ്പെട്ട 25 മാർക്ക് അവിടെ വരുന്നത്. കറണ്ട് അഫയേഴ്സ്, 1-ാമത് കറണ്ട് അഫയേഴ്സ് വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ജോഗ്രഫി, ഇന്ത്യൻ ഭൂമിശാസ്ത്രം എന്ന് പറയുന്നൊരു ഭാഗം വരുന്നുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യൻ ഹിസ്റ്ററി വരുന്നുണ്ട്. അതുപോലെ തന്നെ കേരള ഹിസ്റ്ററി വരുന്നുണ്ട്, കേരള ജോഗ്രഫി വരുന്നു. അതിനോടൊപ്പം തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഭരണഘടന മുഴുവനായിട്ട് വേണമെന്ന് ഇവിടെ പറയുന്നില്ല. നമ്മൾ 10th ഫിലിംസിന് കണ്ട പൗരൻ്റെ അവകാശങ്ങളും കർത്തവ്യങ്ങളും, മനുഷ്യാവകാശ കമ്മീഷൻ, അങ്ങനെയുള്ള നോർമലായിട്ടുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഭാഗങ്ങളാണ് പറയുന്നത്. എന്നാലും മിക്കവാറും മുഴുവൻ ഭാഗവും നമ്മൾ പഠിക്കേണ്ടി വരും. ഇങ്ങനെയുള്ള ഒരു ആദ്യ ഭാഗം പാർട്ട് 1-ന് 25 മാർക്കാണ്. ഞാൻ ഈ പറഞ്ഞ ഇത്രയും ഭാഗങ്ങൾ ചേർത്ത് 25 മാർക്കാണുള്ളത്. ജോഗ്രഫിയും ഹിസ്റ്ററിയും അതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സും അതുപോലെ നമ്മുടെ കേരള ഹിസ്റ്ററിയും കേരള ജോഗ്രഫിയും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉൾപ്പെടെ 25 മാർക്കാണ് ആദ്യം വരുന്നത്. പിന്നീട് വരുന്ന 75 മാർക്ക് അതിന് നമ്മൾ പാർട്ട് 2, പാർട്ട് 3, പാർട്ട് 4 എന്നിങ്ങനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓരോ ഭാഗത്തിനും 25 മാർക്ക് വീതമാണ്. അതിൽ ആദ്യ ഭാഗം 25 മാർക്ക് എന്ന് പറയുന്നത് സിമ്പിൾ അരിത്തമെറ്റിക് ആണ്. നമുക്കറിയാവുന്ന, നമ്മൾ ഇതുവരെ പഠിച്ച ആ ഭാഗങ്ങൾ തന്നെയാണ്. LCM, HCF, അതുപോലെ തന്നെ ബേസിക് ഓപ്പറേഷൻസ്, ഭിന്നസംഖ്യകൾ, ദശാംശ സംഖ്യകൾ തുടങ്ങിയ ആ ഭാഗങ്ങൾ വരുന്ന സിമ്പിൾ അരിത്തമെറ്റിക് എന്ന് പറയുന്ന പാർട്ട് 2 ഭാഗത്തിന് 25 മാർക്കാണുള്ളത്. ഇനി അടുത്ത പാർട്ട് 3 വരികയാണെങ്കിൽ സ്പെഷ്യൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു ഭാഗമാണ് വരുന്നത്. അവിടെ 25 മാർക്കിനാണ് അവിടെ പറയുന്നത്. നമുക്കറിയാം 3D ഷേപ്പ് 2D ഷേപ്പ് ആക്കുക, 2D ഷേപ്പ് 3D ഷേപ്പ് ആക്കുക, അതുപോലെ തന്നെ ഒരു ഫിഗർ തന്നിട്ട് അതിൻ്റെ അടുത്ത ഫിഗർ ഏതായിരിക്കും എന്നുള്ള ആ തരത്തിലുള്ള നമ്മൾ ഈ പല USS എക്സാമിന് പോലെ കാണുന്നതുള്ള SSC എക്സാമുകൾക്ക് റിപ്പീറ്റ് ചെയ്ത് വരാവുന്ന ഒരു ഭാഗമാണ് ആ സ്പെഷ്യൽ എബിലിറ്റി എന്ന് പറയുന്ന ആ ഭാഗം. ഇനി ഏറ്റവും അവസാനത്തെ ഭാഗത്ത് നമ്മൾ പ്യുവർ മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ലോജിക്കൽ റീസണിങ് എന്ന് പറയുന്നൊരു ഭാഗം കൂടിയാണ് വരുന്നത്. അവിടെയും 25 മാർക്കാണ്. അവിടെ നമ്പർ സീരീസ്, അടുത്ത നമ്പർ ഏതാണ്, ആൽഫബറ്റ് ഏതാണ്, അത്തരത്തിലുള്ള ചോദ്യങ്ങളായിരിക്കും അവിടെ നിന്ന് വരുന്നത്. ഇത്തരത്തിലാണ് നമ്മുടെ IRB കമാൻഡോയുടെ ഒരു ടോപ്പിക് അല്ലെങ്കിൽ സിലബസ് വന്നത്. നമ്മൾ പ്രതീക്ഷിച്ചതിൽ നിന്ന് വലിയ കാര്യമായ മാറ്റങ്ങളൊന്നുമില്ല. ഇംഗ്ലീഷും മലയാളം ഉൾപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ അല്ലെങ്കിൽ കുറച്ച് ആശ്വാസകരമായ കാര്യം. പകരം GK 25 ഭാഗത്തിലേക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ബാക്കി 75 മാർക്ക് മാത്സ് എന്നും പറയാൻ പറ്റില്ല. മാത്സ് ആൻഡ് മെൻ്റൽ എബിലിറ്റി എന്ന് പറയുന്ന ഒരു പോർഷനിലേക്ക് 75 മാർക്ക് ചുരുങ്ങിയിട്ടുണ്ട്. ഈ 75 മാർക്ക് സ്കോറ് ചെയ്യുന്നതിലാണ് നിങ്ങളുടെ കഴിവിരിക്കുന്നത്. ഈ 75 മാർക്ക് കൃത്യമായിട്ട് ആര് യൂട്ടിലൈസ് ചെയ്ത് സമയമെടുത്ത് ഈ പറയുന്ന 2-3 മാസത്തിനുള്ളിൽ ആർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നോ അവർ മിക്കവാറും പാസ്സാകാനുള്ള സാധ്യതയുണ്ട് എന്ന് കരുതിക്കൊണ്ട് GK ഇമ്പോർട്ടൻസ് ഇല്ല എന്നുള്ളതല്ല. ചിലപ്പോൾ മാത്സ് ഭാഗങ്ങൾ ടഫായിട്ട് GK എളുപ്പമാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് GK വിട്ടുകളയാൻ പാടില്ല. അപ്പോൾ ഇത് രണ്ടും ഒരേ ഒരു ആവറേജ് ലെവലിൽ കീപ്പ് ചെയ്ത് നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്ത് പോകാൻ പറ്റുവാണെങ്കിൽ നമുക്ക് എന്താണ് ഈ പറയുന്ന IRB കമാൻഡ് എന്ന് നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഭാഗമായിട്ട് മാറും. കാരണം ഇംഗ്ലീഷ് എന്ന് പറയുന്ന ടോപ്പിക്ക്, അതുപോലെ തന്നെ മലയാളം എന്ന് പറയുന്ന രണ്ട് ടോപ്പിക്കുകൾ ഒഴിവാക്കുന്ന തന്നെ നമുക്ക് വലിയൊരു ഭാരം മാറിയിട്ടുണ്ട്. പകരം ഈ 75 മാർക്ക് മാത്സിനൊക്കെ കുറച്ച് എഡ്ജുള്ള ആളുകൾക്ക് ഈസിലി അച്ചീവ് ചെയ്യാവുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. അത് പക്ഷേ ചോദ്യത്തിൻ്റെ നിലവാരം എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റില്ല. അത് ചോദ്യം വരുമ്പോൾ മാത്രം നമുക്ക് മനസ്സിലാവുന്ന കാര്യമാണ്. എന്തായാലും നിങ്ങളുടെ പഠനം ഒരിക്കലും പുറകോട്ട് പോകാൻ പാടില്ല. സിലബസ് ഇല്ല എന്ന് കരുതിക്കൊണ്ട് കോഴ്സിന് ജോയിൻ ചെയ്യാത്ത ആളുകളും അതുപോലെ പഠനം തുടങ്ങാത്ത ആളുകളും എത്രയും പെട്ടെന്ന് തുടങ്ങിക്കൊള്ളുക. 2-3 മാസത്തിൽ നമ്മൾ പറഞ്ഞതുപോലെ തന്നെയാണ്, സ്പീഡിൽ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് നിങ്ങൾ ടോപ്പിക്കുകൾ കവർ ചെയ്ത് തുടങ്ങുക. GK അതുപോലെ തന്നെ ഈ പറഞ്ഞ 75 മാർക്ക്, GK മാത്രം 25 മാർക്ക്, ബാക്കി 75 മാർക്കാണ്. ഇത് രണ്ടും ഒരുപോലെ തന്നെ ഫോക്കസ് ചെയ്യണം. ഏതെങ്കിലും ഒരു ഭാഗത്തിന് മാത്രം നിങ്ങൾ പ്രത്യേകിച്ച് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുകയൊന്നും വേണ്ട. എല്ലാ ഭാഗവും ഒരുപോലെ തന്നെ കവർ ചെയ്ത് ഇത് നിങ്ങൾ ഫോക്കസ് ചെയ്ത് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഒരു IRB കമാൻഡോ മാറാൻ പറ്റും. അതുപോലെ തന്നെ ചാനലിൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുന്ന കാര്യം കൂടി മറക്കാതിരിക്കുക.